ഹലോ, വെൽക്കം ടു അനൂസ് ഹാപ്പി കോർണർ. ഓക്കേ, ഇന്ന് ഞാൻ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. ഞാൻ ഭയങ്കര ഫുഡിയാണ്, എനിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. എവിടാന്നറിയോ? നമ്മുടെ സുരേഷ് പിള്ളൈ റെസ്റ്റോറൻറ്റിലേക്ക്, ഷെഫ് പിള്ളൈ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഷെഫ് അവിടെ ഇല്ലയെന്ന് ഞങ്ങൾക്കറിയാം. ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു, ഷെഫ് കൊച്ചിയിലേക്ക് പോവുകയാണ്, നാട്ടിൽ പോവുകയാണ്. അപ്പം കേരളത്തിലാണിപ്പോൾ, അതുകൊണ്ട് ഷെഫിനെ കാണാനൊന്നും പറ്റില്ല. പക്ഷേ അവിടുത്തെ ഫുഡ് ഭയങ്കര ഡെലീഷ്യസ് ആയിട്ടുള്ള ഫേമസ് നിർവാണയൊക്കെ ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ഷെഫിൻ്റെ സിഗ്നേച്ചർ ഫുഡായിട്ടുള്ള ഫിഷ് നിർവാണയൊക്കെ കഴിക്കാൻ പോവാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ റിവ്യൂസൊക്കെ ഞാൻ പറയാം. ഭയങ്കര എക്സൈറ്റഡാണ് ഞാൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി റെസ്റ്റോറൻറ്റിൽ പോവാം, ഞാൻ എല്ലാം കാണിച്ചു തരാം. ഓക്കെ, ബാംഗ്ലൂരിലെ വൈറ്റ് ഫീൽഡിൽ ഫിനിക്സ് മാളിന് ഓപ്പോസിറ്റായിട്ടാണ് ഷെഫ് പിള്ളൈ റെസ്റ്റോറൻറ്റ് പ്ലേസ് ചെയ്യുന്നത്. നമ്മൾ അവിടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളൊരു വീക്കെൻഡ് ലഞ്ച് ടൈമിൽ അവിടെ എത്തി. നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല പ്രൗഢിയിൽ ആഢ്യത്വത്തോടെ തലയെടുപ്പോടെ നിൽക്കുന്ന ഷെഫ് പിള്ളൈ റെസ്റ്റോറൻറ്റ് ശരിക്കും ഒരു ഫീൽ ഗുഡ് ആംബിയൻസ് തന്നെയാണ് നമുക്ക് തരുന്നത്. വെൽക്കം ഡ്രിങ്ക് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് അവിടുത്തെ ഓരോ കസ്റ്റമറെയും അവർ സ്വീകരിക്കുന്നത്. ഷെഫിനെ സ്നേഹിക്കുന്നവർ അദ്ദേഹത്തിന് വരച്ച് നൽകിയ ചിത്രങ്ങളും സമ്മാനങ്ങളും തൂക്കിയിട്ടിട്ട് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ചുമരുകൾ ഭംഗിയാക്കിയിട്ടിരിക്കുന്നത്. അവിടുത്തെ മെനു ലിസ്റ്റിലെ സ്റ്റാർട്ടറും മെയിൻ ഡിഷും ഡെസേർട്ട്സും ഒക്കെ ഓൾറെഡി നമ്മൾ റിവ്യൂസൊക്കെ നോക്കി നോട്ട് ചെയ്ത് വെച്ചതായിരുന്നു. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സ്റ്റാർട്ടർ ഐറ്റം സംഭാരം കടുമാങ്ങ പാനിപ്പൂരീസ് അതിങ്ങനെ തിളങ്ങി അങ്ങോട്ട് നിൽക്കുകയാണ്. പാനിപൂരിയുടെ അകത്ത് നല്ല നാടൻ കടുമാങ്ങ അച്ചാറിൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെയും മിക്സ്ചറിലേക്ക് നമ്മുടെ നാടൻ സംഭാരം ചേർത്ത് കഴിച്ചാലുണ്ടാകുന്ന ഒരു ഫ്യൂഷൻ ഡിഷായിട്ടാണ് എനിക്കിതിനെ തോന്നിയത്. അങ്ങനെ ഞാൻ ഷെഫിൻ്റെ ആദ്യത്തെ ഐറ്റം ഒരു സ്റ്റാർട്ടറായിട്ടുള്ള സംഭാരം കടുമാങ്ങ പാനിപ്പൂരി ടേസ്റ്റ് ചെയ്യുകയാണ്. ശരിക്കും ഇതൊരു അനുഭവമായിരുന്നു കേട്ടോ എനിക്ക്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ, പൊള്ളി സാധനം. ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. നെക്സ്റ്റ് നമ്മൾ വാങ്ങിയ സ്റ്റാർട്ടറാണ് പഴംപൊരി ചാട്ട്. പഴംപൊരി ചാട്ട് ശരിക്കും നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡാണ്. അത് ഏത്തപ്പഴം ഉണക്കിയിട്ടാണ് ശരിക്കും പഴംപൊരി ഉണ്ടാക്കുന്നത്. അതിലേക്ക് തൈരും തേനും ചേർത്ത് സോസ് ഉണ്ടാക്കി, വാളംപുളി ഈന്തപ്പഴവും ചേർത്ത് വേറൊരു സോസ് ഉണ്ടാക്കി, ഇതിലേക്ക് നമ്മുടെ നാടൻ മിക്സ്ചറും അനാറും ഇഞ്ചി മല്ലിയിലേക്ക് ഇട്ടിട്ട് അടിപൊളിയായി ഗാർണിഷ് ചെയ്തിട്ടാണ് നമുക്ക് സെർവ് ചെയ്യുന്നത്. പപ്പടം ആൻഡ് ചട്നി നെക്സ്റ്റ് നമ്മൾ വാങ്ങിയ റൈറ്റ് ഇതായിരുന്നു. ഇതങ്ങനെ എനിക്ക് വാവ് ഫീലിംഗ് ഒന്നും തോന്നിയില്ല. സാധാരണ നമ്മൾ കഴിക്കുന്ന നോർമൽ പപ്പടം പോലെ തന്നെ തോന്നി. അതിൻ്റെ കൂടെ ഒരു ചട്നിയും കൂടി ഉണ്ട്. ആ ചട്നി നല്ലൊരു ഫ്ലേവറായിരുന്നു. പപ്പടവും ചട്നിയും കൂടി ആദ്യമായിട്ടാണ് ഞാൻ കൂട്ടി കഴിക്കുന്നത്. അതൊരു പ്രത്യേക ഫീലായിരുന്നു.
ഐറ്റമാണ് ഇഞ്ചിപ്പുളി ചിക്കൻ. ഇത് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ വിങ്സ് നമ്മുടെ പുളിയിഞ്ചിയിൽ പുളിയിഞ്ചിയും കൂടി ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്ന സാധനമാണ്. ഒരു വെറൈറ്റി സ്റ്റാർട്ടറാണ്. എരിവും മധുരമൊക്കെ ആയിട്ട് ഒരു അടിപൊളി സാധനം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായത് ഞങ്ങൾ അവസാനമായിട്ട് വാങ്ങിയ ഡിഷാണ് വേണാട് പാൽക്കൊഞ്ച്. ഇത് ശരിക്കും സ്നേഹം നിറച്ചുണ്ടാക്കിയതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അധികം മസാലകളൊന്നും ചേർക്കാതെ ചെമ്മീൻ മഞ്ഞപ്പൊടിയിലും കല്ലുപ്പിലും കുരുമുളക് പൊടിയിലും വറുത്തെടുത്ത് അതിലേക്ക് തേങ്ങാപ്പാലും കറിവേപ്പിലയും വെളിച്ചെണ്ണയും ചേർത്തിട്ടുള്ള ഒരു മിക്സ് അതിലേക്കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി അതുപോലെ ഫ്രഷായിട്ട് സെർവ് ചെയ്ത് തന്നതാണെന്ന് ഷെഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ശരിക്കും സ്നേഹം മാത്രമായിരുന്നു എനിക്കിതിൽ അനുഭവിക്കാൻ സാധിച്ചത്. അസാധ്യ ടേസ്റ്റായിരുന്നു, ഒരു രക്ഷയില്ല. ഇനിയാണ് നമ്മുടെ സ്റ്റാർ ഐറ്റം വരാൻ പോകുന്നത്. ഷെഫിൻ്റെ ഒതൻറ്റിക് സിഗ്നേച്ചർ ഡിഷായിട്ടുള്ള ഫിഷ് നിർവാണയാണ് ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്. അതിൻ്റെ കൂടെ ഞങ്ങൾ മെയിൻ ഡിഷായിട്ട് അപ്പവും നൂൽപൊറോട്ടയും പിന്നെ കപ്പ വരട്ടിയതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിർവാണയെക്കുറിച്ച് ഞാൻ പറയുന്നതിലുപരി അത് അനുഭവിച്ചറിയുക തന്നെ ചെയ്യണം നിങ്ങൾ ഓരോരുത്തരും. ഫുഡീസായിട്ടുള്ള എല്ലാവരും ഫിഷിൻ്റെ നിർവാണ കഴിക്കാൻ എങ്ങനെയെങ്കിലുമായിട്ട് ഷെഫിൻ്റെ ഹോട്ടലിൽ എത്തണം എന്ന് തന്നെ ഞാൻ പറയും. അത്രയ്ക്ക് അസാധ്യ ടേസ്റ്റായിരുന്നു അതിന്. നെയ്മീനാണ് നമ്മൾ നിർവാണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷെഫിനോട് പ്രിഫർ ചെയ്തത്. അപ്പം തന്നെ റെഡി ടു മേക്കാണ്, നമ്മുടെ മുന്നിന്ന് തന്നെ നമുക്കത് ഉണ്ടാക്കുന്നതും കാണാൻ വേണ്ടി സാധിക്കും. വാഴയിലയിൽ മീൻ പൊള്ളിച്ചെടുത്തിട്ട് അതിൽ തേങ്ങാപ്പാലും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടാണ് നമുക്ക് ഇത് സെർവ് ചെയ്യുന്നത്. ഒട്ടും സ്പൈസി അല്ല ഈ ഫിഷ് നിർവാണം. അവിടുത്തെ അപ്പവും നൂൽപൊറോട്ടയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഞങ്ങൾ ഒന്നുകൂടെ അത് ഓർഡർ ചെയ്തിരുന്നു. പിന്നെ ഞങ്ങൾ കപ്പ വരട്ടീൻ്റെ കൂടെ കഴിക്കാൻ വാങ്ങിയതാണ് കുട്ടനാടൻ ഡക്ക് റോസ്റ്റ്. ഞാൻ സത്യത്തിൽ ഡക്ക് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് താറാവരച്ചി. അപ്പം എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടി ഇതിലുണ്ടായിരുന്നു. എനിക്ക് ഞാൻ കൂടിയാണിത് പ്രിഫർ ചെയ്തത് നമുക്ക് കഴിക്കാം വാങ്ങാമെന്നൊക്കെ. മസാലകളുടെ അതിപ്രസരം ഇല്ലാതെ ഒരു ഫുഡ് കളറും ഇല്ലാതെ തനി നാടൻ മസാലയൊക്കെ ചേർത്തിട്ടുള്ള ഒരു നാടൻ താറാവ് കറിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ശരിക്കും ഫീൽ ചെയ്തു. നമ്മൾ ഋതുവിന് ബോറടിക്കുന്നതുകൊണ്ട് ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്തതാണ്. ഫ്രൂട്ട് ഓവർലോഡ് ഐസ്ക്രീം എന്നാണ് അതിൻ്റെ പേര്. അതും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഡെസേർട്ടായിട്ട് നമ്മൾ വാങ്ങിയത് ടെൻഡർ കോക്കനട്ട് പുഡിങ്ങും ഉണ്ണിയപ്പം തേൻമുട്ടായി ഫലൂദ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റമായിരുന്നു. ആസ് യൂഷ്വൽ എല്ലാം പൊളിയായിരുന്നു സാധനം.
നാല് പേരും വളരെ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. ഒരു 4000 എബവ് ബില്ല് ഞങ്ങൾക്ക് വന്നു. അത് അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ഡെയിലി അഫോർഡബിൾ അല്ല. പക്ഷേ നിങ്ങൾ ഒരു ഭക്ഷണ പ്രേമിയാണെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് അനുഭവിക്കണം എന്ന് ഞാൻ പറയും. അവർ നമുക്ക് തരുന്നത് തീർത്തും ശുദ്ധമായ വെളിച്ചെണ്ണയിലും അധികം മായം ചേർക്കാത്ത പൊടികളിലും ഒക്കെയാണ് അവർ ഭക്ഷണം നമുക്ക് പാകം ചെയ്ത് തരുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസ് ഓരോ ഡിഷിനും അഫോർഡബിൾ ആണെന്ന് നമുക്ക് കരുതാം. അത്രയ്ക്ക് നല്ല ഫ്രഷ് ഫീലാണ് ഓരോ ഡിഷും നമുക്ക് കഴിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഒരു ഭക്ഷണ പ്രേമി എന്തായാലും ഷെഫിൻ്റെ ഈ റെസ്റ്റോറൻറ്റിൽ വരണം. ഈ രുചിക്കൂട്ട്, ഈ രുചി വിസ്മയം ശരിക്കും അനുഭവിച്ചറിയുക തന്നെ വേണം. സ്റ്റാഫ് ഓരോരുത്തരും നല്ല സ്നേഹത്തോടെയാണ് നമ്മളോട് പെരുമാറുന്നത്. ഷെഫ് പിള്ളയുടെ ലോഗോയിൽ പറയുന്ന പോലെ സ്നേഹം വാരി വിതറിയിട്ടാണ് അവർ നമുക്ക് ഭക്ഷണം സെർവ് ചെയ്ത് തരുന്നതും പാകം ചെയ്ത് തരുന്നതും നമ്മളോട് പെരുമാറുന്നതും. സ്നേഹം വാരി വിതറിക്കൊണ്ട് തന്നെയാണ് ആ സ്വീകരണം. ശരിക്കും അവിടെ വരുന്ന ഓരോ കസ്റ്റമറെയും വീണ്ടും അവിടെ വരാനുള്ള ഒരു പ്രചോദനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാംഗ്ലൂർ വന്നിട്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇതുപോലൊരു ദിവസം നൽകാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. അവർ മനസ്സും വയറും നിറഞ്ഞിട്ടാണ് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഒരു മകൾ എന്ന നിലയിൽ ഞാൻ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത്. ഇപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അടിപൊളി ഫുഡായിരുന്നു, മനസ്സും വയറും നിറഞ്ഞ ഫുഡാണ്. ഷെഫ് പിള്ളേന്റെ ലോഗോയില് പറയുന്ന പോലെ സ്നേഹം വാരി വിതറിയിട്ട് തന്നെയാണ് അവര് ഫുഡ് സെർവ് ചെയ്യുന്നത്. സൂപ്പറാണ്. എല്ലാ ഫുഡീസും മസ്റ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റെങ്കിൽ ഷെഫ് പിള്ള റെസ്റ്റോറന്റിൽ വരിക. ഇപ്പോ അത് കേരളത്തില് കൊച്ചിയിലുണ്ട് ലോഞ്ച് ചെയ്തിട്ട്. ബാംഗ്ലൂരിൽ ഇപ്പോ ഒക്ടോബർ മുതൽ ഇവിടെയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഫുഡാണ്. അപ്പം ഷെഫ് പിള്ളയുടെ ഓതന്റിക് സിഗ്നേച്ചർ ഡിഷായിട്ടുള്ള നിർവാണയൊക്കെ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യാം. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും പറയണം. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ടു യു.